അസ്സലാമു അലൈക്കും. എത്തക്കേണ്ട ആളെ എല്ലാവരെയും വർത്താനം. അമ്മന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കും ചേച്ചാ. നമ്മളെ പെരാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ നമ്മളിത് ഉണ്ടാക്കിയിരിക്കണതേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളെ ഞാനിതിങ്ങനെ ഉണ്ടാക്കണം എന്നിങ്ങനെ കരുതണേ. അപ്പോൾ പലരും പല കോലത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കലേ. ചിലവർ കേക്കിൻ്റെ മാതിരിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഓരോ പത്തിരൊക്കെ വെച്ച് ഇങ്ങനെ അതിൽ ഇങ്ങനെ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടെടുത്ത് പൊരിച്ചതുമുണ്ട് അക്കോലത്തിലുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചെറുമട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അത് കൂടി ഇങ്ങൾക്ക് ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് നേരം വെക്കുമ്പോൾ തന്നെ നമുക്ക് ചായക്കടി എന്ന് പറയുന്നത് ദോശേനെയും ദോശ തന്നെയാണ് ഞങ്ങളെ പരിയത്ത് എല്ലാവർക്കും വലിയ തിരുപ്പതിയുള്ളൊരു സാധനമാണ് കേട്ടോ. എന്നാലോ ഒന്ന് രണ്ട് ആൾക്കാർക്ക് തിരുപ്പതി അല്ലാത്തതുകൊണ്ട് നമ്മളാങ്ങളാർക്കേ. അപ്പോൾ ഓരോ അങ്ങനെയൊന്നും വല്ലാതാണ് തിന്നൂല കേട്ടോ. അപ്പോൾ ഒരേ ആങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞു എനിച്ച് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കല്ലേ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കല്ലേ എഴുതിയാണ്ട് ഓൻ വൈകുന്നേരം തന്നെ വെയ്ത്താലേക്ക് അങ്ങനെ കൂടിയിനി. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാൻ നമ്മളോട് കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു മായയും കാറ്റും കൊണ്ട് വന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊരു മടി. പുളി നനയ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ വല്ലാതാണ് ബടുക്കണേക്ക് കിടക്കാൻ വലിയ മടീകാരം. അങ്ങനെ ഞാൻ കരുതി ഏതായാലും ഇന്നോ ദോശ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചിപ്പത്തിരാണ് ഉണ്ടാക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് കൊടുക്കും ചേച്ചാ. പിന്നെ നമ്മളെ നാത്തൂനും വന്നേക്കണ്. അപ്പോൾ പിന്നെ ഓളും അല്ലാത്ത പണിയൊക്കെ എടുത്തോളും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിത് ഉണ്ടാക്കലും ആയി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തൊടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളി പറിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചവളകം നമ്മൾ ഫ്രിഡ്ജ് തുറന്നോക്കിയപ്പോൾ പച്ചവളകം കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ തൊടു പോയി കുറച്ച് പച്ചവളകം പറിച്ചു. പിന്നെ ഈ നീണ്ട ഇലൻ്റെ പേരെത്താന്ന് വെച്ച് കുടിയാടില്ല കേട്ടോ. ആദ്യമൊക്കെ ഇയാളെ നെയ്ച്ചോറ്റക്കൊക്കെ അതിൻ്റെ ഇലയൊക്കെ കണ്ട് പൂത്തി വെച്ച് കൊടുക്കലേ. അപ്പോൾ ആ ചോറിനൊക്കെ ഭയങ്കരമാണ് ചൂരൊക്കെ കയറി. പിന്നെ അയക്ക് നമ്മൾ രണ്ട് വല്ലുള്ളി എടുത്തുക്കണേ, ഒരു കണ്ട ഇഞ്ചി എടുത്തിന്, കുറച്ച് വെളുത്തുള്ളി തോലും തോൽച്ചും വെച്ചിക്കണേ. അങ്ങനെ വല്ലുള്ളി നമ്മൾ നന്നാക്കി ചെറുതാക്കിയിട്ട് അരിയാണ് കേട്ടോ. അപ്പം ഇയാളെ മസാല തോന മാണ്ടികൾക്ക് വല്ലുള്ളീൻ്റെ അളവൊക്കെ ഒന്നാണ് കൂട്ടി കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ കുറച്ചേ ഉണ്ടാക്കണുള്ളേ. അപ്പോൾ രണ്ട് വല്ലുള്ളിയാണ് നമ്മൾ എടുത്തുക്കണത്. മറ്റത് ഈ പിന്നെ ഇറച്ചിപ്പത്തിരിയും ദോശയും ഒക്കെ പാടായാൽ അതൊക്കെ പാടെ ബാക്കിയാവും. അപ്പോൾ അതിന് കണ്ട് കണ്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ട് ചെറുതാക്കിൻ്റെ അരിയാണ് രണ്ട് വല്ലുള്ളി. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഒതുക്കിടണിട്ട് എണ്ണയാളെ അതൊന്നിപ്പോൾ നമ്മൾ കൊണ്ടിരിച്ചില്ല. അതിൻ്റെ പകരമാണ് നമ്മൾ ആ തൊടുന്ന നീളത്തിലുള്ള ഇലയൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കണതേ. ആദ്യമൊക്കെ ഇറച്ചിക്കൊക്കെ പോത്തിറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ആ ഇല കെട്ടി അതിൻ്റെ പേരിച്ച് പറയാൻ മുടിയാടില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ അറിയണോ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചെയ്തുകൊണ്ട് ആ ഇല എണ്ണയാളെ ചായയിലൊക്കെ ഇട്ട് കുടിച്ചും അങ്ങനെ നല്ലൊരു മണം ചൂരൊക്കെയാണ്. നീളത്തിലാണ് കണ്ടില്ല നിങ്ങളാ നീളത്തിലുള്ള ഇല. ഇലയൊക്കെ പറിച്ചാൻ പോയപ്പോൾ അവിടെ തക്കാളി ഉണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ പറിച്ചിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം കരുതിന്. അപ്പോൾ അതിന് മായ എങ്ങനെ പാറ്റി. പിന്നെ അപ്പോൾ നമ്മളതാണ് മാണ്ടാച്ച്. അങ്ങനെ അയക്ക് ഞാൻ കുറച്ച് പച്ചവളകം കൂടി ചെറുതാക്കി അറിയണം. അപ്പോൾ അതും പറയുന്നുണ്ട് ഭയങ്കര എരിവുള്ള മുളകാണ് കുറച്ചെടുത്താൽ മതിയാണ്. അപ്പോൾ ഏതായാലും നമ്മളൊരു നാല് മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതായാലും വല്ലാതാണ്ട് എരിവ് മാണ്ട. പിന്നെ ഈ പറഞ്ഞ ഇല ഭയങ്കര മണം ചൂരുവാണ്. നമ്മൾ ഈ ബിരിയാണിക്കും നെയ്ച്ചോറ്റക്കൊക്കെ മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇല്ലാത്ത നേരത്തൊക്കെ ഇടാൻ പറ്റിയൊരു ഇലയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഒരു 10 രൂപയ്ക്കായാലും വേണ്ടിയില്ല, 20 രൂപയ്ക്കായാലും വേണ്ടിയില്ല, പീടിയേന്ന് കൊണ്ടുവരാനാവില്ല ഈ ഇലാണ്ട് ഇടാരുത്. അങ്ങനെ തന്നെയാണ് നമ്മൾ മൂന്ന് ഇലയാണ് കേട്ടോ എടുത്തിരുന്നതിൻ്റെത്. ആ മൂന്ന് ഇല നല്ലോണം കെഗ്ഗി എന്നാക്കിയാണ്ട് ചെറുതാക്കി അരിഞ്ഞാണ്ട് അതും വെച്ചേക്കണം കേട്ടോ. ചില പെരാളിലൊക്കെ നമ്മൾ കണ്ടുകണോ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടും. ഇങ്ങനെ ഇറത്തൊക്കെ അവിടെയും ഇവിടെ ഒക്കെ നീളത്തിൽ ഇങ്ങനെ ഉണ്ടായി കണ്ടുകണേ. പിന്നെ അതിമാതിരി ചെറിയ സൈസ് മുള്ളും ഉണ്ടാവും. അങ്ങനെ ഒന്നും നമ്മൾ വെച്ചുണ്ടാക്കണത് പുറത്ത് അടുപ്പം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചീനച്ചട്ടയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അയക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പാർന്നു കൊടുത്തേക്കണേ. പിന്നെ നമ്മൾ ആ ചെറുതാക്കി അരിഞ്ഞുവെച്ച വല്ലുള്ളി ഉണ്ടല്ലോ അതും കൂടി അയക്കൊന്നാണ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുത്തതേ അടുപ്പ് നല്ല ചൂടും ഉണ്ട്, മേടായിക്കോട്ടെ എന്നും കരുതി. അങ്ങനെ അതൊന്നാണ് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് മേ ഒന്നാണ് വാടി കെട്ടാൻ ഒരു നുള്ളി ഇപ്പട് വാരി ഇട്ടാലും മേയാണ് വാടി കെട്ടുകയും ചെയ്തോളും. അതിന് വേണ്ടി നമ്മളൊരു നുള്ളി ഇപ്പട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതേമാതിരി തന്നെയാണ് ഇന്ന് നമ്മൾ ഇറച്ചിപ്പത്തിരിക്ക് എടുക്കണ ഇറച്ചി എന്ന് പറഞ്ഞാൽ പോത്തിറച്ചിയാണ് കേട്ടോ. അപ്പോൾ അതിന് പോത്തിറച്ചിയും കോഴിയിറച്ചിയും ഒക്കെ എടുക്കാം. ഇപ്പോൾ നമ്മളെ പെരാളിലൊക്കെ ഇറച്ചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നിക്കോലത്തിലൊന്നും ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ, വലിയ പണിയില്ലേ. നമ്മളെ പണി എളുപ്പം കഞ്ചും. പോത്തിറച്ച് മുളകിട്ട് വെച്ചിനേ അതിന് നമ്മൾ കുറച്ച് ഇറച്ചിയാണ് കോരിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ എരിവുണ്ട്, എപ്പുണ്ട്, മഞ്ഞളും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ചൂടറിയുന്ന ദിവസം നമ്മൾ നല്ലോണം നുള്ളികാണ്ടാണ് പിച്ചെടുക്കുകയാണ്. ഇനി മിക്സിയിലൊന്നാണ് കറക്കണമെങ്കിൽ അങ്ങനെയും കറക്കാം. ഇച്ചു തോന്നി മിക്സിയിൽ കറക്കണില്ലാതെ നല്ലത് നമ്മളെ കജ്ജോണ്ടൊന്നാണ് നുള്ളി പറിച്ചു കൊടുക്കുക കാരം നല്ലത് കേട്ടോ. അങ്ങനെ അത് നമ്മളൊന്നാണ് ചെറുതാക്കി നുള്ളി പറിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പോത്തിറച്ചി ആകുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റൊക്കെ ഒന്നാണ് കൂടും ചേച്ചും. അങ്ങനെ നമ്മളെ ഉള്ളി അവിടെ കിടന്ന് അങ്ങനെ വാടുകൊണ്ട് അടുപ്പത്ത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അയക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്നാണ് ചതച്ചെടുക്കും വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളുണ്ടാക്കുന്ന മസാലൻ്റെ കണക്കോളം കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇഞ്ചി തന്നെ വല്ലാതൊന്നും നമ്മൾ എടുക്കണില്ല, ചെറിയൊരു കണ്ടം തന്നെ എടുക്കണുള്ളൂ. പിന്നെ നമ്മൾ പോത്തിറച്ചി മുളക് ഇട്ടുകൊണ്ടല്ലേ വെച്ചേക്കേണ്ടത്. അപ്പോൾ ഇറച്ചിക്ക് വല്ലാതെ ആവശ്യമില്ല, നമ്മളാ മസാലയ്ക്കുള്ള ആവശ്യം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇയാളെ നമ്മളെ ചാറ്റുന്ന് കോരിയ ചർച്ചയാണ്.
അപ്പോൾ അതെല്ലാം നിറയിഞ്ഞിപ്പോൾ പച്ചിറച്ചി ആണെങ്കിൽ ഒന്ന് നുള്ള് മഞ്ഞപ്പൊടിയും മുളകും കുറച്ച് ഇപ്പും കൂടി തീമ വെച്ചാൽ മതി. അല്ലെങ്കിൽ കുരുമുളകോ മഞ്ഞപ്പൊടി ഇപ്പും കൂടിയൊക്കെ തീമ വെക്കുക. അത് നല്ലോണം ബന്ധുക്കാണ്ട് കച്ചവടമാണ് പിച്ചി കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ചാറ് വന്ന് കുറച്ചുകൂടി കോരി വെച്ചതാണേ. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ചെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ ഉള്ളിയൊക്കെ എന്നാണ് ബാടി വന്നേക്കണേ, അയക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. ഇതേമാതിരി നമുക്ക് കുറച്ച് കുരുമുളകും വേണം അതീക്കേ. അപ്പോൾ കുരുമുളകും വേണേൽ നമുക്ക് ഇതേമാതിരി ഒന്ന് ചതച്ചെടുക്കേ. അപ്പം ഞാൻ ഇവിടെ കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ട് കാരണം നമ്മൾ ഇവിടെയൊക്കെ കുറേ തപ്പിത്തെറിഞ്ഞു എന്നല്ലാതെ നമുക്ക് കിട്ടിയില്ല തന്നെയാണേ. അപ്പോൾ നമ്മൾ എപ്പോഴും പരി പറഞ്ഞ തലയാവുമ്പോഴും ആ കുപ്പിന്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് എപ്പോഴെങ്കിലൊക്കെ വന്ന് അതൊന്നും തിരഞ്ഞാലൊന്നും ഇവിടെ നിന്ന് കിട്ടൂല. ഇനി നമുക്ക് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചച്ചൂരൊക്കെ മാറണ വരെ ഒന്നര അടുപ്പത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ വലിയ ചീനച്ചട്ടിയൊക്കെയാണ് നോക്കിയാൽ എടുത്തേക്കാണ് ഇരുമ്പിൻ്റെ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ആ അട്ടത്തിലാണ്ട് ആയി കിട്ടിക്കോളും. തിരിച്ച് നല്ലോണം മാണ്ടി വരും കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി സാധാരണ അടുപ്പത്തിൽ വെച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം എടുക്കാനും ഉണ്ടാവില്ല. ഇനി നമുക്ക് അതിക്ക് കുറച്ച് കുരുമുളക് ഒന്നാണ് പൊടിച്ചെടുക്കണം കേട്ടോ. അതും തന്നെ ഞാൻ നല്ലോണം ചേറികാണ്ടേ അമ്മിക്കതിലിട്ടുകാണ്ട് ഒന്നാണ്ട് കുത്തിയെടുക്കുകയാണ്. ഇതിൽ മേം ചതഞ്ഞിട്ടു തന്നെയാണ്. അതാണ് നമ്മൾ മിക്സിൻ്റെ ജാറൊന്നും തിരഞ്ഞു പോവാത്തത് കേട്ടോ. ഇതന്നെ മതി. അങ്ങനെ ഉള്ളി വാടി അയക്കി നമ്മൾ കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, അതും ഇട്ടു. പിന്നെ നമ്മൾ ആ പച്ച നീളത്തിൽ അരിഞ്ഞ അലി ഇട്ടു. ആ പച്ച നീളത്തിൻ്റെ ഇലൻ്റെ പകരം നമുക്ക് മല്ലിച്ചപ്പൊക്കെ എടുക്കട്ടെ തന്നെയാളെ. അപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂടുന്നതും ഇല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പീടിയേക്കാണ് പോകണമെങ്കിൽ കുറച്ചെണ്ണം ഇറങ്ങണം. നമ്മളെ പേരെ കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ വണ്ടിയൊക്കെ വേണം, വണ്ടിയൊക്കെ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുപോയിക്കണേ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതും കൂടി ഒന്നാണ് ബാടി വന്നേക്ക് നമ്മളൊരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി. പിന്നെ മുളക് പൊടി നമ്മളതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എരുമാണെന്നുള്ളവർക്ക് ഇടുക. പിന്നെ നമ്മൾ ആ ഇറച്ചിയിലൊക്കെ മുളകിട്ട് വെച്ചതല്ലേ. അപ്പോൾ വല്ലാതെ നമ്മൾ മുളക് പൊടി ഇട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ചതച്ചച്ച കുരുമുളകും ഒരു അര ടീസ്പൂൺ നമ്മൾ ഗരം മസാലൻ്റെ പൊടിയും കൂടി ആയി ഇട്ട് കൊടുക്കണം. ഇനി അടുപ്പത്ത് കുറഞ്ഞ തീച്ചിൽ കടന്നു കണ്ട് ആ പൊടിയാളൊക്കെ ഒന്നാണ് ചൂടാകട്ടെ. എന്നിട്ട് വേണം നമ്മൾ ആ പിച്ചി അയച്ച പൊത്തർച്ച ആയാലും വേണ്ടിയില്ല, കൊയർച്ച ആയാലും വേണ്ടിയില്ല, അതും കൂടി ഇട്ട് കാണാം. നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. പിന്നെ ഇയാളെ അയച്ച് തോന്നി രണ്ടും വലിയുള്ളിയും കൂടി ആ കൈക്ക് എടുക്കേനേയും. നമ്മളെ മസാല ഉണ്ടായി വന്നപ്പോൾ ഇതിന് ഇറച്ചി തോനിയായി, മസാല കുറച്ചുമായി. ഏതായാലും ഉള്ളതാണ് വെച്ചാൽ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദോശയും ചുട്ടി വെച്ചിക്കണമല്ലോ. ഒക്കെ പാടപ്പം തിന്നാകാം ജൂലി. അപ്പോൾ കുറച്ചുണ്ടാക്കുക തന്നെ നല്ലത്. പിന്നെ നമ്മളായിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി എന്നാണ് പാർന്നു കൊടുത്തത് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയല്ലേ, ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളകുമ്പോൾ ഇതിനൊന്നും അങ്ങനെ പറ്റി വരികയാണേ. അങ്ങനെ കുറച്ച് നുള്ള് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു. എരി കുറച്ച് കമ്മിയാണെന്ന് തോന്നിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ നമുക്ക് കുറഞ്ഞ തിജിലിട്ട് കണ്ടതൊന്നും അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ പത്തിരിയൊക്കെ പരത്തിയിട്ട് അതിൽ ആ മട്ടം പോലെ ഉണ്ടാവുള്ളൂ. വെള്ളം പോലെ ഇങ്ങനെ അലിഞ്ഞെന്നാൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ട് നിൽക്കുകയും. അങ്ങനെ നമുക്ക് ആ മട്ടത്തിലാണ് കിട്ടിക്കണത്. അപ്പം നമ്മൾ ചീനച്ചട്ടീനെ എടുത്ത് വെച്ചേക്കണം. നമുക്ക് കഞ്ഞിയുണ്ട് തീമലേ. അപ്പോൾ ഞാൻ ആ കഞ്ഞി ആ കുടുക്കിയെന്ന് ചെമ്പട്ടിക്കോ കൊയച്ച ചീനി. അപ്പോൾ ഏതായാലും അവിടെ കിടക്കട്ടെ. അപ്പോൾ കുടിച്ചുമ്പോൾ കുറഞ്ഞ ചൂടുണ്ടായിക്കോട്ടെ. ആ മസാല പൊതിയാനുള്ള പത്തിരിയാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണതേ. അതൊക്കെ മസാലൻ്റെ കണക്കിനനുസരിച്ച് നമുക്ക് പൊടിയൊക്കെ എടുക്കട്ടോ. ഏതായാലും നമ്മൾ കൊടുത്തേക്കണം ഒരു രണ്ട് കപ്പോളൊക്കെ ഉണ്ടാവും നമ്മളെ പൊടിയിട്ടോ. അതിക്ക് നമ്മളൊരു നുള്ളി ഇപ്പം ഇട്ട് കൊടുത്തതാണ് നല്ലോണം ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് പാർന്നു കൊടുത്തത് കേട്ടോ. അപ്പം ഇയാളെ ആ ഒരു പത്തിരിക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും, ഒന്ന് മയം കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെഞ്ചണതേ. അങ്ങനെ അതും കൂടി ഒന്നാണ് കയ്യിലോണ്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ കജ്ജോണ്ട് എല്ലായിടത്തും ഒന്നാണ് കുഴച്ചാക്കി കൊടുത്താണ്ടി. എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണ എന്നാലേ എല്ലായിടത്തും ഒന്നും ആവുള്ളൂ. ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പറഞ്ഞാലും മതി കേട്ടോ. രണ്ടായാലും നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ നമുക്കേ. അങ്ങനെ ഇനി നമുക്ക് അതിക്ക് കുറച്ച് ചൂടുള്ള വെള്ളം പാർന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം അല്ലാതെ തളിച്ച വെള്ളമാണ് പാരൻ്റ. ഒരു ഇളം ചൂടുള്ള വെള്ളമൊക്കെ പാർന്നിട്ട് നമുക്ക് ആ മട്ടം പോലെ കുഴച്ചെടുക്കും വേണം. നമ്മൾ ചപ്പാത്തിയൊക്കെ വരുത്തുമല്ലോ, അതേ മട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കേണ്ടിയതേ. അങ്ങനെ നമ്മളും ചൂടുള്ളൊക്കെ പാർന്നു കൊണ്ട് നല്ലോ ഇളക്കി കൊടുത്ത് ഇനി കജ്ജോണ്ട് നല്ലോണം കുഴക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊടി കുറച്ച് ഏറിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ഇനി അപ്പോൾ മസാല കൂട്ടുമ്പോഴേ അറിയുള്ളൂ നമുക്ക്. ആ മസാല ഇങ്ങനെ ഇടുമ്പോൾ ലാസ്റ്റ് വേണേൽ ഇതിലുള്ള മസാല ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ആണ് കുഴക്കട്ടെ. ബാക്കി പത്തിരി കൂടി എത്തിയിലൊക്കെ അത് കാട്ടാം. അങ്ങനെ അത് നല്ലോണം നമ്മൾ കുഴച്ചെടുക്കാൻ പോവുകയാണേ. മാവയ്ക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ കുഴക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട് പോലെ. അത് തിരുമ ഐദ്യല്ലേ. അങ്ങനെ നമ്മളെ കുഴക്കൊക്കെ ഇവിടെ കഴിഞ്ഞു കിട്ടണം. നല്ല മട്ടത്തിൽ നമുക്ക് കുഴച്ച് കിട്ടിയാണ്. ഇക്കാലത്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഓരോ ബോളാക്കിയാണ് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. നമ്മൾ ആ അമ്പിച്ചിട്ട് ആ മെഷീൻമ അമ്പിച്ചാലും ആണെങ്കിൽ ആ മട്ടത്തിൽ ആയിക്കോളണം എന്നില്ല. അത് മൈദല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബലി. അപ്പോൾ നമ്മൾ ആ പത്തിരിക്കല്ല് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. ആ പത്തിരി പരത്തിന് ആ കല്ലുമേ വെച്ച് അങ്ങനെ പരത്തി പരത്തി എടുക്കേണ്ടി വരും കേട്ടോ ഓരോന്നോരോന്നേ. അപ്പോൾ പലപോലെ ഇയാളെ പല കോലത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കല്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഇക്കാര്യത്തിലൊന്നും അല്ലേ എന്ന് പറഞ്ഞ കമൻറ്റൊന്നും ഇതുണ്ട് കേട്ടോ. വെച്ചാറേ പല കോലത്തിലും ഉണ്ടാക്കലുണ്ടെന്ന്. അപ്പോൾ ഞാനിത് എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മളും തന്നെ ഓരോന്ന് അങ്ങനെ പരത്തി വെച്ച് നമ്മളിഞ്ഞ അതാ മസാല കൂട്ടൊക്കെ കൈക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഇയാളെ കുറച്ചുള്ളൂ ഉള്ളിയൊക്കെ നല്ല പാടി വന്നപ്പോഴേ ഏതായാലും ഉള്ളതുകൊണ്ടാണ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ അതിനായിട്ട് ഇനി ഉള്ളി നിറഞ്ഞുണ്ടാക്കി മസാല കൂട്ടാൻ നമുക്ക് വെച്ചാം. അങ്ങനെ നമ്മൾ ഒരു പത്തിരി അതിന് നിറവ് കൂടിയാണ് വെച്ച് കൊടുത്തേക്കണ കേട്ടോ. ആദ്യം ഒരു പത്തിരി വെച്ചു, മസാല വെച്ചു, പിന്നെ അതിന് നിറവ് കൂടെ ഒന്നും കൂടിയാണ് വെച്ച് കൊടുത്തേക്കണേ. പിന്നെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മടക്കുന്ന ഡിസൈനിങ്ങൊക്കെ അമ്മക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ചെയ്യട്ടോ. അപ്പം ഞാൻ കുറച്ച് ചെറുതാക്കിയാണ് മടക്കണത്. അപ്പോൾ വെച്ച് തോന്നി കുറച്ച് വലുതാക്കിയാണ് ആ പൊരിച്ചുമാണ് കാണുള്ളൂ. പിന്നെ ബോധം വന്നത് ഏതായാലും നമ്മൾ ഇക്കോലത്തിലാക്കി കണ്ടാണ് ഇനി പൊരിച്ചാൽ പോണത്. ഇതേമാതിരി തന്നെ ഈ പത്തിരിൻ്റെ ഉള്ളിൽ നല്ലോണം നിറക്കണം കേട്ടോ മസാല. എന്നാലേ ആ പൊരിച്ച് വരുമ്പോൾ ഇങ്ങനെ ആ പൊള്ളച്ച ആ മട്ടത്തിലായി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് മടക്കി കഴിഞ്ഞ് രണ്ടാമത്തെ ഇതേമാതിരി പരത്തുകയാണ്. അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ പരത്തി വെച്ചിരുന്നു. പിന്നെ മൈദ അല്ലേ ഇത് ഇങ്ങനെ വലിഞ്ഞിട്ട് ചെറുതാകുകയാണ്. അപ്പോൾ എടുക്കാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് ഇങ്ങനെയാണ് പരത്തി കൊടുക്കുക നമ്മൾ കേട്ടോ. ഇനിയിപ്പോൾ മൈദ പത്തിരി പരത്തിയിട്ട് നന്നാകത്തുള്ള ഈ തൂക്കാത്രത്തിൻ്റെ മൂടി അല്ലെങ്കിൽ സാസറോ എന്തെങ്കിലുമൊക്കെ വെച്ചാണ് അമ്പിച്ചാണ്ടി. അപ്പോൾ ആ വട്ടത്തിൽ ആ മട്ടത്തിൽ നമുക്ക് അവിടെ ആയിക്കിട്ടും ചേച്ചും. അങ്ങനെ രണ്ടാമത്തും നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊണ്ട് ഇനിയും പൊതിയാൻ പോവുകയാണ് കേട്ടോ. അതും ഒരു നേരം പത്തിരിയൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ മടക്കണ്ടേ. അപ്പോൾ ഇനി പത്തിരിൻ്റെ വലുപ്പമാണ് ചെറുതാക്കണവർക്ക് ചെറുതാക്കൊക്കെ ചേച്ചേട്ടൻ തന്നെയാണ്. ഞാൻ കരുതി വേണമെങ്കിൽ ഇനി നടുവിലൊന്നാണ് മുറിച്ചു കൊടുക്കാന്ന് പൊള്ളച്ചൊക്കെയാണ് വരുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലുതാക്കി തന്നെയാണ് ഒക്കെ ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം നിറക്കണം. എന്നാലേ പൊള്ളച്ചും വരുള്ളൂ, അല്ലെങ്കിൽ മുറിച്ചുമ്പോൾ എത്തും ഉണ്ടാവില്ല ഉള്ളിൽ മൈദ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോയിറച്ചിയോട് ഉണ്ടാക്കിയാലും പോത്തിറച്ചിയോട് ഉണ്ടാക്കിയാലും നല്ല രസമാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇക്കോലത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. അങ്ങനെ നമ്മളെ കുറേ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങിക്കണേ. പത്തിരിയാണെങ്കിൽ ആദ്യം പരത്തി വെച്ചു, ഉപ്പതൊക്കെ ചെറുതായിക്കണം കേട്ടോ. വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ ചെറുതാണ്. അപ്പോൾ രണ്ടാമട്ടം പരത്തേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോഴേ അപ്പപ്പൊക്കെ അങ്ങനെ പരത്തിയാൽ മതി. ഇല്ല ഞാൻ മൈദ അല്ലേ ഇതിങ്ങനെ വലിയും. ഇനി നമ്മളതിക്ക് രണ്ട് മുട്ട ഒന്നാണ് പൊട്ടിച്ച് പറഞ്ഞങ്ങനെ കേട്ടോ ഒരു പാത്രത്തേക്കേ. ഇനി നല്ലോന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ നമ്മളിത് മുക്കിയിട്ട് നേരെ നമ്മളാണ് ചട്ടി ഇട്ടുകയാണ് പൊരിച്ചുകയാണ്. നല്ല മട്ടത്തിലായി കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം തൃപ്തി ആയിക്കണേ. ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മളതിക്ക് വെച്ച് കൊടുക്കണതേ. ഇനി ഒന്നാണ് മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഉണ്ടാകുമ്പോഴത്തേനും മറ്റേ ഭാഗം കൂടി മറിച്ചിട്ടുകൊണ്ട് നമുക്ക് ഒന്നാണ് വേവിച്ചെടുക്കുക. ഒന്നാണ് നെരിഞ്ഞൊരു മട്ടത്തിലായി കിട്ടണം നമുക്ക്. ഹലോ പൊള്ളച്ച് വരികയുണ്ട് കേട്ടതേ. വെളിച്ചെണ്ണ കുറച്ച് മാണട്ടോ. അലോണം മുങ്ങിക്കിടക്കും മാണ്ട. മുങ്ങിക്കിടന്നാൽ ഈ മൈദയിൽ ഇതൊക്കെ കുടിച്ചും. മുങ്ങിക്കിടക്കാനൊന്നും മാത്രം മാണ്ട. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്നാണ് പാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേമാതിരി മുക്കുക, രണ്ട് ഭാഗവും മുക്കുക. നേരം ചട്ടിക്കാട് വെച്ച് കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളു സംഭവം തന്നെയാളെ. നല്ല എളുപ്പമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. വല്ലാതെ നമ്മൾ സാധനമൊക്കെ ആയിട്ട് കൊടുത്തിട്ടിട്ടില്ല. നമ്മളെ വീഡിയോയും അതേമാതിരി തന്നെ നമ്മളെ ചാനലൊക്കെ അങ്ങ് തീർപ്പതിക്കണേ. നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഓൾ നല്ലൊക്കെ ഓപ്ഷനൊക്കെ കൊടുത്താൽ ഇതേമാതിരി നാടൻ മട്ടത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വരും. എളുപ്പത്തിലുണ്ടാക്കും ചേച്ചാ. നാളത്തെ ടേസ്റ്റ് ഒട്ടും കുറയാനും പാടില്ല നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാക്കണ വീഡിയോകളൊക്കെ അങ്ങ് കിട്ടും. അതേമാതിരി നമ്മളെ കൂട്ടത്തും കുടുംബത്തേക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർപ്പതിക്കണേ. നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടിയാണ് കൊടുക്കി. അങ്ങനെ നമ്മളെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു തുടങ്ങിക്കണം കേട്ടോ. നല്ല പൊള്ളച്ച് നമുക്ക് നല്ല മട്ടത്തിലായി കിട്ടിയിക്കണേ. ആ വെച്ച് ഇതിൽ പറ്റിയൊരു തെറ്റെത്താന്നോ. നമ്മൾ ആ മടക്കിനോടത്ത് ആ മടക്ക് പറ്റ ചെറുതായി. കുറച്ചുകൂടി ഇനി ആളെ വലുപ്പത്തിലൊന്ന് മടക്കേണ്ടി. എന്നാലേ ആ പൊരിച്ച് വരുമ്പോൾ അതൊന്ന് കാണുള്ളൂ. ഇനി ഇതിപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടെന്നല്ല, വലുതായിട്ടൊന്ന് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും മടക്കും പത്താട്ടുകാന്നോ. ഒന്ന് വലുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ മടക്കി കൊടുത്താണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളാ മുമ്പുള്ള ടീസ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ മേഗയൊക്കെ തിന്നാനൊക്കെ എടുക്കണേ, അത് വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താലും അമർത്തി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ മട്ടത്തിലായി കിട്ടും. അത് ഇവിടെ ഇല്ല, അത് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ തപ്പി തരണമെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ടീസ്പൂണൊക്കെ ഉള്ളവർ അത് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നമുക്ക് ആ മട്ടത്തിൽ ഇങ്ങനെ വരണ്ടാവും. നല്ല ഡിസൈനിലൊക്കെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആ പൊരിച്ച് വരുമ്പോൾ കാണാൻ തന്നെ ഒരു ചുറുക്കല്ലേ. കാണാനും തിന്നാനും കൂടി ചുറുക്കുണ്ടായാൽ പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഒരു അപ്പെടുത്തുകാണ്ട് ഒന്നാണ് മുറിച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങൊക്കെ കുറച്ച് കുറവേ. കാരങ്ങൾക്ക് അറിയില്ലേ മസാലയും തന്നെ കുറച്ച് കുറവേനി. അതുകൊണ്ട് വല്ലാതെ നിറക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഈ സംഭവേ. ഉള്ളിലൊക്കെ അങ്ങനെ ഇറച്ചി എന്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം തൃപ്തി ഞാൻ ചെയ്തിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇക്കോളത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ കൂടിയൊക്കെ ഒന്ന് അറിയിച്ചു കൊണ്ടിട്ടോ. ഇത് കുട്ടിയാക്കും പല്ലുകൾക്കൊക്കെ ഒരേ മാതിരി തൃപ്തി ആവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം എത്താൻ ചായക്കടിയിൽ നിന്നും പറഞ്ഞാണ്ട് മേപ്പട്ടൊക്കെ ഇങ്ങനെ നോക്കി കുതിർക്കേണ്ട തന്നെയാണ്. എളുപ്പ പരിപാടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കി. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ ഈ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെരയിലും ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും തൃപ്തി ആവും ചേച്ചും. ചെറിയ മക്കൾക്ക് തന്നെയാണ് കുറച്ച് കുരുമുളകൊക്കെ കുറച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനേ.
അല്ല ഞാൻ ഇളായിട്ടൊക്കെ ആ മട്ടൻ പോലെ തിന്നാൻ കൂടൂല. അപ്പം നമ്മളും തന്നെ ഇവിടെ കുരുമുളകൊന്നും വല്ലാതെ വാരിട്ടില്ല, കുറച്ചേനെ ഉണ്ടാക്കിയിട്ടുള്ളേ. അപ്പം എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടേ. അപ്പം ഇൻഷാ അള്ളാ നാളെ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.